നമസ്കാരം. അമേരിക്കയിലെ കുടിയേറ്റ ചരിത്രത്തിൽ ഒരു ധീരനായകനായി അറിയപ്പെടുന്ന വ്യക്തിയാണ് ജോണി ആപ്പിൾസീഡ്. ശരിക്കും മസാച്യുസെറ്റ്സിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ പേര് ജോണി ചാപ്മാൻ എന്നായിരുന്നു. അദ്ദേഹം ചെയ്ത ഒരു നന്മ നിറഞ്ഞ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഈ പേര് ലഭിച്ചത്. അമേരിക്കയുടെ കിഴക്ക് നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് കുടിയേറ്റക്കാർ ഏറെ വന്നു തുടങ്ങിയപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു നന്മ പ്രവൃത്തിയുണ്ട്. ആപ്പിൾ മരങ്ങൾ ഒട്ടും തന്നെ ഇല്ലാതിരുന്ന ഇല്ലിനോയിസ്, ഇന്ത്യാന, പെൻസിൽവാനിയ എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ അദ്ദേഹം ധാരാളമായി ആപ്പിൾ ചെടികൾ നട്ടുവളർത്തി. അദ്ദേഹം ഈ സംസ്ഥാനങ്ങളിലൊക്കെ സഞ്ചരിച്ച് ആപ്പിൾ തൈകൾക്കുള്ള വിതരണം ചെയ്യുന്ന നഴ്സറികൾ സ്ഥാപിക്കുകയും ചെടികൾ നട്ടുവളർത്തി പരിപാലിക്കുകയും ചെയ്തു. ഒന്നും രണ്ടുമല്ല, 40 വർഷമാണ് അദ്ദേഹം ഈ പ്രവർത്തനം ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തിന് കുടിയേറ്റ കർഷകരുടെ ഇടയിൽ ഒരു വലിയ സ്ഥാനം ലഭിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ പേരുമാറ്റത്തിൻ്റെ തന്നെ പിന്നിലുള്ള വലിയ കാര്യം. ജോണി ആപ്പിൾസീഡ് എന്ന പേര് ഇന്നും അമേരിക്കക്കാർ ഏറെ സ്നേഹത്തോടെയാണ് ഓർക്കുന്നത്. കാരണം അമേരിക്കയുടെ ആപ്പിൾ സമ്പന്നതയുടെ ഒരു വലിയ ഭാഗം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ നന്മ പ്രവൃത്തിയാണ്. ഇങ്ങനെ ഇദ്ദേഹം ചെയ്തതുകൊണ്ട് പാവപ്പെട്ട കുടിയേറ്റക്കാർ ഈ സംസ്ഥാനങ്ങളിലേക്കൊക്കെ വന്നപ്പോൾ അവർക്ക് ഭക്ഷണത്തിന് അല്ലല്ലില്ലാതെ ഏറെ ആപ്പിളുകൾ കിട്ടുകയും ഇത് ഇവരുടെ തന്നെ പല വ്യവസായങ്ങളിലേക്കും പുരോഗമനങ്ങളിലേക്കും നയിക്കാൻ അവരെ കൊണ്ടെത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. പ്രിയമുള്ളവരെ, ജോണി ചാപ്മാൻ എന്ന മനുഷ്യൻ ചെയ്തത് മറ്റുള്ളവർക്കും ചെയ്യാമായിരുന്ന കാര്യമായിരുന്നു. പക്ഷേ അദ്ദേഹം ഒഴികെ മറ്റാരും അത് ചെയ്യാൻ തയ്യാറായില്ല, അതിനുവേണ്ടി ത്യാഗം ചെയ്തില്ല, മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് സ്വപ്നം കണ്ടില്ല. കുടിയേറ്റക്കാരായ നിർധനരായ കൃഷിക്കാരുടെ നന്മ മാത്രമായിരുന്നു ജോണി ചാപ്മാൻ എന്ന മനുഷ്യൻ്റെ മുൻപിലുണ്ടായിരുന്നത്. സ്വന്തം നേട്ടത്തേക്കാൾ അദ്ദേഹം ശ്രദ്ധിച്ചത് മറ്റുള്ളവരുടെ നേട്ടമാണ്, മറ്റുള്ളവരുടെ നന്മയാണ്. അതുവഴി വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് നിറഞ്ഞ സന്തോഷവും നിറഞ്ഞ സംതൃപ്തിയുമാണ് ലഭിച്ചത്. നമ്മളുമൊക്കെ ഓർക്കണം, നമ്മുടെ ജീവിതത്തിലും ആ ഒരു നിറവ്, ആ ഒരു സന്തോഷവും സംതൃപ്തിയും ലഭിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ചുകൂടി നാം ലക്ഷ്യം വയ്ക്കണം. മറ്റുള്ളവരുടെ നന്മയോടൊപ്പം നമ്മുടെ ക്ഷേമവും ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലാവട്ടെ നമ്മുടെ ശ്രദ്ധ.